എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട എന്ന്. പ്രഭാസണ്ണൻ 500 കോടി മുടക്കിയിട്ട് കൊച്ചി ടിവിക്ക് പടം എടുത്തു കൊടുക്കുന്നൊക്കെ കേട്ടല്ലോടെ, ശരിയാണോ? 250 കോടിക്ക് VFX ചെയ്തെന്നൊക്കെയാണ് കേട്ടത്. This is wrong. കേട്ടറിവിനേക്കാൾ വലുതാണല്ലോ മുരുകൻ എന്ന സത്യം. എന്തായാലും ടീസറിന്റെ റിലീസ് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാസ് അണ്ണൻ ഡയറക്ടറിനെ റൂമിലോട്ട് വിളിച്ച് ഉപദേശിച്ചു വിട്ടെന്നാണ് കേട്ടത്. എന്തുവാടാ ഇത്? പ്രഭാസ് ഉപ്പിലിട്ടതോ? ഏ, പേരെഴുതി കാണിച്ചുകൊണ്ട് പുള്ളിയാന്ന് മനസ്സിലായി. ഇല്ലെങ്കിലത്തെ അവസ്ഥ. കൊള്ളാം. ക്ലോസപ്പിന്റെ ആടിനകത്ത് വരുന്ന അതേ നീലപ്പക, എന്നിട്ട് മണം പിടിക്കാൻ വേണ്ടിട്ട് പോയക്കകത്ത് 10 തലി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എന്തുവാടേ ഇത്? ഏ, ഇതിലും ഭേദം മറ്റേ ബാലേക്കാര് കൊണ്ടുനടക്കുന്ന മറ്റേ 10 തലയുടെ ഡമ്മി ഉണ്ടല്ലോ, ഇങ്ങനെ ചുമന്നോണ്ടിരിക്കുന്നേ, ആ സാധനം വെച്ചോണ്ട് വരായിരുന്നു. അതായിരുന്നു ഇതിലും ബെറ്റർ. ഇതെന്തോന്നാ ഇത്? ഒരുമാതിരി ചൈനീസ് പന്ത് തറയിലിട്ട പോലെ തെറിച്ച് തെറിച്ചിരിക്കുന്നു തലയെല്ലാം കൂടെ, ഇങ്ങനെ ബൗൺസ് ചെയ്തിങ്ങനെ. അപമാനിക്കുന്ന എനിക്കൊരു പരിധിയില്ലേടേ. ഏ, ഇങ്ങനെ അങ്ങ് ഒന്നും പറയുന്നില്ല. ഇതുണ്ടല്ലോ, ഇത് ഫുള്ള് ഇവരെ ഓരോ പരസ്യം കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാന്ന് എനിക്ക് തോന്നുന്നേ. കണ്ടില്ലേ ഗമ്മോണിന്റെ പരസ്യം? ഓരോ സാധനത്തിനകത്ത് നമ്മൾ ഓരോ പരസ്യത്തിൽ നിന്ന് അടിച്ചെടുത്ത സാധനങ്ങളാണ്. 500 കോടിടാ, 500 കോടിക്ക് ചെയ്തയാണോ ഇത്? നിന്നെ പിടി കൂടിടാ. കണ്ടോ, ഇവൻ ഗമ്മോൺ സ്വിംഗ് മാത്രമേ കഴിക്കൂ. ഞാൻ ഇതിന്റെ ബാക്കി കാണുന്നില്ല ഗൈസ്. മതിയായി, ഇത്രയും കണ്ടപ്പോ മതിയായി. ഇതിലും നല്ലത് നമ്മുടെ ബംഗാളി പിള്ളേരുടെ നോളൻ റീൽസ് കാണുന്ന, അതാ ഇതിലും ബെറ്റർ. റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, റീൽസ് ഫുള്ള് ഇപ്പൊ പറന്നോണ്ടിരിക്കുക. കണ്ടോ, ഇതാണിപ്പോ റീൽസിൽ നടന്നോണ്ടിരിക്കുന്നത്. ഇത് ഒരെണ്ണം മാത്രമല്ല, ഒറ്റയ്ക്ക് ചെയ്യുന്ന മാത്രമല്ല, കപ്പിളും ഗ്രൂപ്പും ഒക്കെ വേറെ വേറെ തരം തിരിച്ചിറക്കിയിട്ടുണ്ട്. വേറെ ഒരെണ്ണം കാണിക്കാം. ഇതും കണ്ട് ട്രെൻഡ് ഇറക്കാൻ നോക്കിയിട്ട് പുതിയ ട്രെൻഡ് ഉണ്ടാക്കിയ ടീംസും ഉണ്ട്. ആ സൂപ്പർ. അയ്യടാ, നോടില്ലേ ഇൽവടാ, നീ നോടിയിട്ട് തന്നെ തൊഴിച്ചതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. നീ നോടി തന്നെ തൊഴിച്ചതാ. പിന്നെ ഒന്ന് ചാണാത്തി ചവിട്ടിയാ എന്നാ, 1 മില്യൺ ലൈക്ക് കയറിയില്ലേ, പിന്നെ എന്നാ വേണം? പിന്നെ ഒരുത്തൻ ചെയ്ത് കഴിഞ്ഞാ പിന്നെ അതായിരിക്കും റീൽസ് മുഴുവൻ. അതിപ്പോ ചാണകം തൊഴിക്കുന്നയാണെങ്കിലും തുണി പൊക്കി കാണിക്കുന്നയാണെങ്കിലും ചവിട്ടി കുഴിയിലിടുന്നയാണെങ്കിലും അതിപ്പോ ചാണകം തൊഴിക്കുന്നയാണേലും തുണി പൊക്കി കാണിക്കുന്നയാണേലും ചവിട്ടി കുഴിയിലിടുന്നയാണേലും അതങ്ങനെ വരൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ട്രെൻഡിങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലരങ്ങ് നടക്കാൻ തുടങ്ങും. പിന്നെ നടപ്പോട് നടപ്പായിരിക്കും, പിന്നെ നിക്കത്തില്ല, പിന്നെ സ്ഥിരം നടപ്പ്. ഈ സാധനമില്ലേ ഇത്, ഇത് നിക്കാൻ പോകുന്നില്ല, ഇതിങ്ങനെ നടന്നോണ്ടേയിരിക്കും. അതുകൊണ്ട് അവരവിടെ നിന്ന് നടക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഹാ, ഇത് കൊള്ളാലോ. കാലിനിപ്പോ പോത്തിന്റെ മുകളിൽ ഹെൽമെറ്റും വെച്ചാണ് നടക്കുന്നേ. ഏ, ഓ, MVD ഒരു പവറേ. കാലിനെ വരെ ഹെൽമെറ്റ് വെപ്പിച്ച് കളഞ്ഞു. ഏത് ലെവല് മോനെ അത്. പിന്നെ കാറി പോകുന്നവർക്ക് ഹെൽമെറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഫൈൻ അടിച്ചു കൊടുക്കുന്ന ടീംസ് ആണല്ലോ. അപ്പൊ പിന്നെ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ ഇത് ചെയ്യുന്ന എന്താ? കാലൻ ഇന്ന് പോത്തിന്റെ ചാണകം വാരി കൊടുത്തില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ പോത്ത് കാലേ വാരി നിലത്തടിച്ചത്? പിന്നെ ഞാൻ ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ട്. ഏ, എന്നാ പോത്തെ മണ്ടത്തരം കാണിക്കാതെടാ, മണ്ടത്തരം കാണിക്കാതെ. നിനക്ക് അതില് കൊമ്പ് കുറക്കാൻ പറ്റത്തില്ല.
എന്റെ പൊന്നു പോത്തിന്റെ പോനെ വെള്ളടിച്ച് ബോധം ഇല്ലാതെ ഇങ്ങനെ മുട്ടുസൂചിയിൽ ഒന്നും കൊണ്ട കൊമ്പ് ഓർക്കാൻ നോക്കല്ലേ, കേറത്തില്ല. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഭാസമാണല്ലോ, കാലനെ പോത്തിട്ട് ഓടിക്കുന്നത്. എന്തൊക്കെ കാണണോ ഇനി? എന്റെ പൊന്നു കേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. ഓ, എങ്ങനെ സാധിക്കുന്നടാ ഇതൊക്കെ? ഏ, അതിന്റെ കൊമ്പിനിങ്ങാൻ ഒരു തോണ്ടി കിട്ടിട്ടുണ്ടെങ്കിൽ പഴത്തിന്റെ പുറത്ത് ചെയിൻസോ കയറിയോലിരിക്കും. ഏ, ഇതെന്താണ് സംഭവം? കലിപ്പ് സീനാണെന്ന് തോന്നുന്നല്ലോ. ഏ, എന്തേലും വള്ളി ഉണ്ടാക്കിയാ? പെണ്ണുങ്ങള് വേണ്ടേ, നിങ്ങളെ മോനെ പിടിച്ചോണ്ടേ, ഈ വഴി വന്ന് പെണ്ണുങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിയാന്നാ പറഞ്ഞേ. അല്ല, പെണ്ണുങ്ങള് വരുന്നുണ്ടെന്ന് അമ്മാവൻ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? ഏ, അമ്മാവൻ സ്ഥിരാണല്ലേ. അല്ല, അതാ പറച്ചിൽ കേട്ടപ്പോഴേ നമുക്ക് പിടിയിട്ടില്ലോ, അമ്മാവൻ സ്ഥിരമായിട്ട് വരുന്ന ആളാന്നുള്ളത്. വഴിയെ പോകുന്ന പെണ്ണുങ്ങടെ എങ്ങാനും പടം പിടിച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അമ്മാവൻ അയക്കണമെന്നായിരിക്കും അല്ലയോ? ആ എടേ, മറ്റേ റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം എടുത്തത്. കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അമല ഷാജിക്ക് എന്തോ അവാർഡ് കിട്ടിയെന്നോ എന്തോ പറഞ്ഞ് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തുവാടെ സംഭവം? ഏ, ഒന്ന് കേറി നോക്കാല്ലേ, അതെന്താ സംഭവം എന്നൊന്ന് നോക്കാം നമുക്ക്. അമല ഷാജിയുടെ പ്രൊഫൈല് നോക്കട്ടെ. അപ്പൊ ഇതാണ് സംഭവം അല്ലേ, ഇതാണ് ആൾക്കാര് പറഞ്ഞ അവാർഡ്. എപ്പോഴത്തെ പോലെ തന്നെ, ഇത് കണ്ടിട്ട് ഒരു തേങ്ങയും മനസ്സിലാൻ പോകുന്നില്ല. എന്തോ കൈ പിടിച്ച് ഇങ്ങനെ ആട്ടി കാണിക്കുന്നുണ്ടല്ലോ, അത് എന്തിനാ കിട്ടിയതെന്നൊന്നും പറയുന്നില്ല. എന്തായാലും എന്തോ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ബെസ്റ്റ് ട്രാവൽ വ്ളോഗറിനുള്ള അവാർഡാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും എന്തോ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അടുത്ത് നോക്കാം. അവസരങ്ങളുണ്ടല്ലോ. ആ, കഴിവ് തെളിയിക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും ആ ബോർഡ് വെച്ചിട്ടുള്ള എന്തേലും കഴിവായിരിക്കും കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, എന്തേലും കാണുമായിരിക്കും. അല്ല, സോറി, ഒരാളിങ്ങനെ വാഴ വെട്ടിയിട്ടോലെ വീഴുമ്പോ നമ്മളിങ്ങനെ ചിരിക്കാൻ പാടില്ല. സോറി, അറിയാതെ ചിരി വന്നു പോയതാണ്. നമ്മൾ ഒരിക്കലും ഒരാൾ ഇങ്ങനെ വീഴുന്ന കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ നോക്കി ചിരിക്കാൻ പാടില്ല. നൂറ് ശതമാനം പിന്നെ ഞാൻ ജസ്റ്റ് തൊട്ടതേ ഉള്ള. ആരോടാ പിടിക്കാൻ വന്നപ്പോ സാമാനം മാറ്റി കളഞ്ഞത്? ഏ, അത് അത് വളരെ മോശമായി പോയി കേട്ടോ. പിന്നെ നമ്മുടെ ഓൾഡ് മെലഡിയും ഓന്റെ തെറിയും എന്ന് പറയുന്ന കഥാസംഹാരത്തിന്റെ ഒരു ചെറിയ താള് ഞാൻ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന കാണും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് തൊട്ടാ മതി, അത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.